വീണ്ടും നമുക്ക് ഓലയും കിട്ടുക വേണ്ട. ഓല ഓല പറ്റ, പിന്നെ വലിയൊരു ക്യാര കിട്ടിയിട്ട്, ക്യാരോളുണ്ട് വേറെ, ക്യാരോള് രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ട് ഓലേനെ കിട്ടിയ. പക്ഷേ ഇങ്ങനെ അത്ര വലിപ്പമില്ല, ചെറിയ ഓലയെ കിട്ടിയ നമുക്ക്. അത്ര വലിപ്പം ഭയങ്കര ചൊടിയ, ഭയങ്കര പറയാ ഫ്രഷ്. അതായത് വഞ്ചിക്കാരുടെ ചൂണ്ടയിൽ കിട്ടിയ മുതലാണ്, അപ്പൊ അത്രയും ഫ്രഷ് ആണ്. രണ്ട് ക്യാര കിട്ടിയിട്ട് ക്യാരകള് വേറെ ഗംഭീര ക്യാര തന്നെ കേട്ടാ. ക്യാരനെ മുട്ടണ്ട എന്ന് പറയല്ലേ, അതേപോലത്തെ ക്യാരകളാണ്. വെറൈറ്റി വെറൈറ്റി കുറേ മീനുകളാണ് കംപ്ലീറ്റ് വഞ്ചിക്കാരൊക്കെ കിട്ടുന്നത്. മൊത്തത്തിൽ കുറവാണ് വരുന്നത്, എന്നാലും ഇന്ന് കുറച്ച് മീൻ കിട്ടി. വഞ്ചിക്കാര് കംപ്ലീറ്റ് കോസ്റ്റ് ഗാർഡ് റിട്ടേൺ വിളിക്കുക, അതായത് എന്തോ ന്യൂനവർദ്ധം എന്തോ പ്രശ്നം വരുന്നു പറഞ്ഞിട്ട്. അതുകാരണം മീൻ കുറവ് കിട്ടിയിട്ടുള്ളത് നമുക്കൊന്ന് ആകെ കിട്ടിയത് കാര്യമാണ്. കാര്യം നമുക്ക് മെയിനായിട്ടുള്ള കച്ചവടം. പിന്നെ പറയുകയാണെങ്കിൽ വെറൈറ്റി വെറൈറ്റി മീനുകൾ ഇന്ന് പറയാനില്ല. പിന്നെ കുറച്ച് മീനുള്ളൂ. ഇന്ന് ഒരു കേരനെ വെട്ടി പീസാക്കിയിട്ട് വെക്കാൻ പരിപാടിയിൽ ഒരു 10-15 കിലോ വെട്ടിട്ട് പീസാക്കി വെക്കാൻ പോവാ. കിലോ 60-400 രൂപ റേഞ്ചിലാണ് വിൽക്കണത്. ഇവിടെ വെട്ടിപ്പൊടിക്കാലും ഇത് ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള മീനാണ് ഈ കേര. അത് ടോണാന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള മീനാണ് ഈ ടോണ. ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ചാളീൻ്റെ സൂപ്പർ ചാള, അടിപൊളി ചാള. പിന്നെ പുന്നര മീൻ, ഏട്ട, ഏട്ട ചെറുതാണ് കേട്ടോ, വലിയ ഏട്ട കിട്ടിയിട്ടില്ല, ചെറിയ ഏട്ട കിട്ടിയിട്ടുള്ളൂ. ഞണ്ടുണ്ട്, വണ്ട ഞണ്ട്, വലിയ ഞണ്ട കേട്ടോ, 350 രൂപയാണ് ഞണ്ടിൻ്റെ റേറ്റ് കിലോന്. സൂപ്പർ ഞണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഞണ്ട്, അടിപൊളി ഞണ്ട്, അടിപൊളി ഞണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഞണ്ട്. പിന്നെ നമ്മുടെ കേര, കേരകള്, കേര പീസ് ഇപ്പൊ കാണാട്ടാ. പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പീസ, അലുവ പീസ് മാതിരി ഇരിക്കുക. അലുവ പീസ് എന്തൊട്ട സാധനം, ചോര വറ്റിയിട്ടില്ലേ, ചോര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും മുറിച്ചു വെച്ചിട്ട് ചോര വന്നുകൊണ്ടിരിക്കുക. അതേപോലത്തെ സാധന കേരര പീസ്, ഗംഭീര ടേസ്റ്റ് ആവട്ടോ എന്ന് പറഞ്ഞാൽ അറക്കേക്കാളും ടേസ്റ്റ് ആവും ശരിക്കും ഈ കേര. എന്നുവെച്ചാൽ അത്രയും സൂപ്പർ സാധനമാണ്. നാടൻ ചാള, അവരി ഏട്ട, ഞണ്ട്, കേര, കേരര പീസ്, അങ്ങനെ ഇന്ന് അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ റൈഗസ് വേൾഡിൻ്റെ മീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ.